ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധ സംഭവം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണം. 1950 നവംബർ 1 തീയതി 12 പിയൂസ് മാർപ്പാപ്പ മുനിഫിസെന്റിസിമുസ് ദേവൂസ് എന്ന തിരുവെഴുത്തുവഴി ഇങ്ങനെ അധ്യവസാനം ചെയ്തു. കന്യകാമറിയത്തിന് പ്രത്യേക വരങ്ങൾ നൽകി അനുഗ്രഹിച്ചപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ സ്തുതിക്കും മരണത്തിന്റെയും പാപത്തിന്റെയും ജേതാവും നിത്യരാജാവുമായ അങ്ങേ പുത്രന്റെ ബഹുമാനത്തിനും മഹത്വമേറിയ അവിടുത്തെ അമ്മയുടെ മഹത്വത്തിനും അഖില സഭയുടെ ആനന്ദത്തിനും സന്തോഷത്തിനുമായി നമ്മുടെ കർത്താവീശോമിശിഹായുടെയും ഭാഗ്യപ്പെട്ട ശ്ലീഹന്മാരായ പത്രോസിന്റെയും പൗലോസിന്റെയും നമ്മുടെയും അധികാരത്തോടെ നാം പ്രസ്താവിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എപ്പോഴും കന്യകയും അമലോത്ഭവയുമായ ദൈവമാതാവ് ഭൗതിക ജീവിതാനന്തരം ശരീരത്തിന്റെയും ആത്മാവിന്റെയും മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നത് ആവിഷ്കൃതമായ ഒരു സത്യമാകുന്നുവെന്ന്. ഈ നിർവചനത്തിൽ മറിയം മരിച്ചുവെന്ന് പറയുന്നില്ല. എന്നാൽ സാധാരണയായി കരുതുന്നത് വിശുദ്ധ ജോൺ ഡമസീൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതുപോലെ മറിയം സമാധാനത്തിൽ മരിച്ചുവെന്നും 3 ദിവസം ശരീരവും ആത്മാവും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്നും മരണസമയത്ത് തോമാശ്ലീഹ ഒഴികെയുള്ള എല്ലാ അപ്പസ്തോലന്മാരും ദൈവമാതാവിന്റെ മുറിയിലുണ്ടായിരുന്നുവെന്നും തോമാശ്ലീഹ എത്തിയ ശേഷം കുഴിമാടം തിരക്കിയപ്പോൾ അതൊഴിഞ്ഞു കിടന്നിരുന്നുവെന്നും പറയപ്പെടുന്നു. പൗരസ്ത്യ സഭയിലും പാശ്ചാത്യ സഭയിലും 5-ാം ശതാബ്ദമോ 6-ാം ശതാബ്ദമോ മുതൽ സ്വർഗാരോപണ തിരുനാൾ ആഘോഷമായി കൊണ്ടാടിയിരുന്നു. 13-ാം ശതാബ്ദത്തിൽ ജപമാല ചൊല്ലിത്തുടങ്ങിയപ്പോൾ ദൈവമാതാവിന്റെ സ്വർഗാരോപണത്തെപ്പറ്റിയും ധ്യാനിച്ചു തുടങ്ങി. ക്രിസ്തുവർഷം 451 കൽക്കദോനിയ സുനഹദോസിൽ ജെറുസലേമിലെ വിശുദ്ധ ജൂവനൽ സ്വർഗാരോപണത്തെപ്പറ്റി പ്രതിപാദിക്കുകയുണ്ടായി. പല രാജ്യങ്ങളിലും പണ്ടു മുതൽക്ക് തന്നെ ഈ തിരുനാൾ കടമുള്ള ദിവസമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനവും സ്വർഗാരോപണ തിരുനാളും യോജിച്ചു വന്നതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കാനും ഭാരത മാതാവിന് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കാനും സൗകര്യം സിദ്ധിച്ചിരിക്കുന്നു. വിചിന്തനം: സ്വർലോക രാജ്ഞി അങ്ങ് ആഹ്ലാദിക്കുക, അങ്ങയുടെ തിരുസുതനെ പോലെ അങ്ങും യഥാർത്ഥ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയിരിക്കുകയാണല്ലോ. സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് വരം തരണമേ.